I'm Sally. Welcome to Nano Gardens, Sally's World. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ അതിമനോഹരമായ വൈബ്രന്റ് ബ്യൂട്ടിഫുൾ പ്ലാന്റിനെയാണ്. ഇതിന്റെ പേരാണ് ബ്രസീലിയൻ റെഡ് ക്ലോക്ക്. ഇത് നോക്കിക്കേ, ഈ ചെടി നല്ല പിങ്കിഷ് റെഡ് കളറാണ്. ഇതിൽ വെളുത്ത പൂക്കൾ കണ്ടില്ലേ, ഇതാ ഇത് നോക്ക്, ഇതാണ് ഇതിൻ്റെ യഥാർത്ഥമായ പൂക്കൾ. പക്ഷെ നമ്മൾ പറയുമ്പോൾ ഇത് മുഴുവൻ പൂക്കൾ എന്ന് പറയും. ഇൻഫ്ലോറസൻസ് ആണ്, അല്ലെങ്കിൽ പൂങ്കുലയാണ്. ഇതിൽ നോക്കിക്കേ, ഈ കാണുന്നത് മോഡിഫൈഡ് ലീവ്സ് ആണ്. ഇതാണ് ഇതിൻ്റെ പൂക്കൾ. അത് വളരെ ചെറുതാണ്. പൂക്കളുടെ പൊതിഞ്ഞു വരുന്ന ബ്രാക്റ്റുകൾ വളരെ ഭംഗിയുള്ള ചുവപ്പ് കളറാണ്. അതുകൊണ്ടാണ് ഇതിന് ബ്രസീലിയൻ റെഡ് ക്ലോക്ക് എന്ന് പേര് വരാൻ കാരണമായത്. ഇത് നമ്മുടെ നാട്ടിലുള്ളതല്ലെങ്കിലും സൗത്ത് അമേരിക്ക ഒക്കെയാണ് ഇതിൻ്റെ ജന്മദേശമെങ്കിലും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇത് വളരും. നല്ല ഭംഗിയല്ലേ. ഇത് ബാക്ക് പ്ലാന്റായിട്ട് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. ബാക്ക് പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ പ്ലാന്റുകൾ ഒന്നിച്ച് നട്ടിട്ട് അതിൻ്റെ മുൻഭാഗത്ത് ചെറിയ ചെടികൾ നടും. അപ്പോൾ അങ്ങനെ ബാക്ക് പ്ലാന്റായിട്ട് ഉപയോഗിക്കുന്നു. അതേപോലെ തന്നെ ഒരു തോട്ടത്തെ പലതായിട്ട് വിഭജിക്കുവാനും ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ ചെടി ഒരു 5 മീറ്ററോളം വളരുമെങ്കിലും ഇതിനെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രൂൺ ചെയ്ത് സൈസ് ക്രമീകരിക്കാം. അതുപോലെ പ്ലാന്റിനെ ബുഷിയാക്കുകയും ചെയ്യും. അങ്ങനെയൊരു ഗുണം കൂടി ഈ ചെടിക്കുണ്ട്. നിങ്ങൾക്കിഷ്ടമായോ ഈ ചെടിയെ? നോക്കിക്കേ, ഇതിൻ്റെ മോഡിഫൈഡ് ലീഫാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇൻഫ്ലോറസൻസ് ആയിട്ട് വരുന്നത്. ഇത് കണ്ടില്ലേ, ഇല പോലെ തന്നെയല്ലേ ഈ ബ്രാക്റ്റുകൾ കാണപ്പെടുന്നത്. നല്ല സ്പൈക്കായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. സ്പൈക്ക് രൂപത്തിലുള്ള ഇൻഫ്ലോറസൻസ് ആണ് ഇത്. ഇതിൻ്റെ അകത്ത് ഈ വെള്ളപ്പൂക്കളും കൂടെ, ഈ ചുവപ്പിനുള്ളിൽ വെള്ളപ്പൂക്കളും കൂടി വരുന്നു. നല്ല ഒരു ചെടിയാണ്, വളർത്താൻ വളരെ എളുപ്പമാണ്. എവിടെ ഇട്ടാലും മുളച്ചു വരുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ താഴെ വശങ്ങളിൽ നിന്ന് ശാഖകൾ ചെറിയ ചെറിയ മുകുളങ്ങൾ വന്നിട്ടും ചെടിയായി തീരും. അതേപോലെ തന്നെ നമുക്ക് കട്ടിങ്സ് ഉപയോഗിച്ച് പുതിയ ചെടിയെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുകയും ചെയ്യും. ഇലകൾ നോക്കിക്കേ, വലിയ ഇലകളാണ്. ഇതൊക്കെ കണ്ടോ, വലിയ ഇലകൾ, നല്ല ഗ്ലോസി ആയിട്ട് നല്ലൊരു തിളക്കമുണ്ട്. അതേപോലെ തന്നെ ധാരാളം വെയിൻസ് നമുക്കിൻ്റെ പുറത്തുകൂടി കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഇലകൾക്കും നല്ല ഭംഗിയുണ്ട്, അതേപോലെ തന്നെ ഈ പൂങ്കുലകൾക്കും നല്ല ഭംഗിയുണ്ട്. പൂക്കൾ വളരെ ചെറുതാണ്, എന്നാലും ഈ ചുവപ്പും ഈ വെളുപ്പും കൂടെ ചേരുമ്പോൾ ആരെയും ആകർഷിക്കുന്ന തരത്തിലാണ്. ഇനി ഇതിൻ്റെ വാട്ടറിങ്, വെള്ളം നല്ലവണ്ണം ഇഷ്ടപ്പെടുന്നുണ്ട്. നല്ല വെയിലിനും നിൽക്കും, സെമി ഷെയ്ഡിലും നിൽക്കും. അത് നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച്, നമ്മുടെ സ്ഥലപരിമിതി അനുസരിച്ച് നമുക്കതിനെ വളർത്തിയെടുക്കാവുന്നതാണ്. ഇനി തണലിൽ നിന്നാലും ധാരാളം പൂക്കൾ ഉണ്ടാകും, വെയിലിൽ നിന്നാലും ധാരാളം പൂക്കൾ ഉണ്ടാകും. പക്ഷെ കുത്തനെയുള്ള വെയിലാണെങ്കിൽ ഇലകളൊരു ഈ പച്ചയ്ക്ക് പകരം ഒരല്പം മഞ്ഞ നിറം വരുന്നേ ഉള്ളൂ. പൂക്കൾക്കൊന്നും ഒരു പഞ്ഞും ഉണ്ടാകില്ല. അപ്പോൾ ഈ ചെടിയെ ആർക്കും വളർത്താം, വളരെ പെട്ടെന്ന് വളർന്നു വരികയും ചെയ്യും. ഇനി വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞു. വളം, ഓർഗാനിക് വളങ്ങൾ ഒരു വർഷത്തിൽ ഒരു 3 പ്രാവശ്യം അല്പം ചാണകപ്പൊടിയോ അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റോ കൊടുത്താൽ മതി. വളർച്ചയ്ക്ക് നമ്മുടെ സാധാരണ മണ്ണിൽ നടുന്നതാണ് ഏറ്റവും നല്ലത്. ചട്ടിയിലൊക്കെ വളർത്തുന്നതിനേക്കാൾ നല്ലത് ധാരാളം പൂക്കൾ വേണമെങ്കിൽ മണ്ണിൽ നടുന്നതാണ് നല്ലത്. അപ്പോൾ പ്രൊപ്പഗേഷനെ കുറിച്ച് ഞാൻ പറഞ്ഞു. പ്രൊപ്പഗേഷൻ കട്ടിങ് വഴിയായിട്ടാണ്. ഒരു ഇളം തണ്ട് മുറിച്ച് നടുകയാണെങ്കിൽ വേഗത്തിലുണ്ടാകും. ഈ ചെടിയെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതേപോലെ ഒരു കഷ്ണം മുറിച്ചെടുത്താൽ, ഇനി ഇങ്ങനെ ഒരു കമ്പ് കിട്ടിയാൽ നമ്മൾ അതിൻ്റെ ഈ വലിയ ഇലകളൊക്കെ മുറിച്ച് മാറ്റും.
ഇതും വേണമെങ്കിൽ മുഴുവൻ വേണ്ട, ഒരു ഹാഫ് മതി. എനർജി സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാകട്ടോ. ഇത്രയും എല്ലാം നിർത്തിയാൽ മതി. അതിനുശേഷം വെറുതെ മണ്ണിലേക്ക് കുത്തിക്കൊടുത്താൽ മതി. ഇങ്ങനെ കുത്തിക്കൊടുത്ത് ഇതിപ്പം നനവുള്ള മണ്ണാണ്, ഇപ്പം വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല, നല്ലവണ്ണം നനവുണ്ട്. ഇന്നലെയൊക്കെ മഴയായിരുന്നു, ഇപ്പം നനഞ്ഞു കിടക്കുന്ന മണ്ണ്. ഇനി ഇതിനെ തണലിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്നാലാഴ്ച കഴിയുമ്പോഴേക്കും ഇതിന് വേര് പിടിക്കും. ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഒരു കമ്പ് മുറിച്ച് നട്ടാൽ എത്രയും പെട്ടെന്ന് വേര് പിടിക്കുന്ന ഒരു ചെടിയാണ്. നല്ല ബാക്ക് പ്ലാന്റാണ്. അതേപോലെ തന്നെ ഗേറ്റിൻ്റെയൊക്കെ രണ്ട് വശങ്ങളിലായിട്ട് വെക്കാം. ഇനി ചില വീടുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, റോഡ് പോലെ കുറേ നടന്നു വരുമ്പോൾ കഴിഞ്ഞിട്ടാണ് വീട്. അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡിലും ഇതിങ്ങനെ ലൈനായിട്ട് വെച്ച് പിടിപ്പിച്ചാൽ ഈ പൂക്കുന്ന കാലത്ത് വളരെ ഭംഗിയായിരിക്കില്ലേ. അതുപോലെ സ്കൂളുകൾ, ആശുപത്രികൾ, അതുപോലെ ചർച്ചുകൾ, ഇതിൻ്റെയൊക്കെ വശങ്ങളിലൊക്കെ വെച്ച് പിടിപ്പിക്കാൻ നല്ല പ്ലാന്റാണ്. നമുക്ക് സ്ഥലം ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലും സൗകര്യമുള്ളിടത്തൊക്കെ ഇത് വെച്ച് പിടിപ്പിക്കാം. ഇതെൻ്റെ അനിയത്തിയുടെ വീട്ടിലെ ചെടിയാണ്, എനിക്കുണ്ട്. പക്ഷേ ഇവിടെ ഒരു 8-10 ചെടികളുണ്ട്, പല വലിപ്പത്തിലുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പരിപാടിക്ക് വന്നതായിരുന്നു ഞാൻ. അപ്പോൾ ഈ പൂക്കളെല്ലാം കൂടെ ഒന്നിച്ച് കിട്ടിയപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. അങ്ങനെയെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.